നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഓട്സ് ഉപയോഗിച്ചാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, മഴക്കാലമൊക്കെ തുടങ്ങിയില്ലേ. അപ്പോൾ നമുക്കിനി ഈ മഴയത്തൊക്കെ നമ്മുടെ ഈ ഓട്സ് കട്ട്ലേറ്റൊക്കെ നമുക്ക് തിന്നങ്ങ് ഇരിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓട്സ് കട്ട്ലേറ്റാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കടക്കാം. അതിനു മുമ്പ് അതിൽ കൂടെ വെച്ചാൽ അതുമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിൽ ഒന്ന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി പാത്രത്തിലോട്ട് നമ്മൾ കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഓട്സൊക്കെ എടുക്കാം. ഞാനിവിടെ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നത് വെച്ചാൽ, നമ്മളിത് നിങ്ങൾ ഈ ഓട്സ് കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഓട്സ് കുതിർത്ത് വെക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ബാക്കി മസാലയൊക്കെ ചേർക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ഓട്സ് ഒന്ന് കുതിർന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറേ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. കുറേ വെള്ളം ഒഴിച്ചാൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ കട്ട്ലേറ്റിൽ ഉപരുത്തിയാക്കുമ്പോൾ ഭയങ്കര വെള്ളമായിരിക്കും. അത് നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എനിക്കിവിടെ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താലും മതി. അപ്പം ആദ്യം തന്നെ നമ്മൾ ഓട്സ് കുതിർക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ഇനി നമുക്ക് ബാക്കി വരുന്നിടയ്ക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇവിടെ കുറച്ച് പാത്രത്തിൽ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഉണ്ട്, നമ്മുടെ പച്ചമുളകുണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ പയറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ എന്ത്, ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടി അരിയുമ്പോൾ കുഞ്ഞതായിട്ട് അരിയാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഞാനിത് ഇവിടെ സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഒരു രണ്ടെണ്ണം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേവിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിന്ന് ഉടയ്ക്കണം. അപ്പോൾ ഞാനിത് ഉടച്ചിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിനെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുമ്പോൾ മാക്സിമം പച്ചക്കറികൾ കുഞ്ഞാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എന്താ നമ്മുടെ പൊട്ടാറ്റോ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നന്നായിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗൈസ്, നമ്മുടെ ഇവിടെ കറണ്ട് പോയി. അപ്പോൾ ദിൽസ കുട്ടിയാണ് നമുക്ക് വെട്ടമൊക്കെ അടിച്ചു തരുന്നത്. അപ്പോൾ അവൾ നമ്മുടെ ലൈറ്റ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, അപ്പം നമ്മുടെ കറണ്ടൊക്കെ പോയി. എന്നാലും നമ്മുടെ ഫോണിൻ്റെ വെട്ടത്തിലാണ് ഗൈസ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. പിന്നെ ദിൽസ കുട്ടി നമ്മുടെ വെട്ടം അടിച്ചും തരുന്നുണ്ട്, നമ്മുടെ ഹെഡ്ലൈറ്റ് ഉപയോഗിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഉടച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് വേവിച്ചത്. മുമ്പേ പറയാൻ ഞാൻ മറന്നുപോയി, ഉപ്പിട്ടിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചത്. ഇനി നമുക്ക് അടുത്തെന്താ നോക്കാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എന്താ പറയുക, വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചട്ടിയിലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മറ്റേ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പം ഇത് ഒഴിച്ചിട്ട് അത് പോരാൻ തോന്നി. ഞാൻ രണ്ടാമതും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇതൊന്ന് ചൂടായി വരട്ടെ ഗൈസ്. ഇപ്പോഴും നമ്മുടെ കറണ്ട് വന്നിട്ടില്ല. തിരികെ കൂട്ടി തന്നെയാണ് വെട്ടം അടിച്ചു തരുന്നത്. അപ്പം നമ്മുടെ എണ്ണയൊന്ന് ചൂടാട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായതിന് നമ്മൾ നമ്മുടെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പം കടുക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടാക്കാൻ നിങ്ങൾ മാക്സിമം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുഞ്ഞാക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാം എന്താ പറയുക, ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ സിമ്മറായിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ മാക്സിമം ചെറുതാക്കാൻ പറ്റിയ നമ്മുടെ സവാളയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇതിനകത്തോട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയ മുഴുപ്പുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിത് കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് സവാള ഒന്ന് വരണ്ട് വരാൻ വേണ്ടി മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പം ഈ ഉപ്പ് പോരാ കേട്ടോ, നമുക്ക് ഇനി കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഇനിയും നമുക്ക് ഉപ്പ് ചേർക്കാനുണ്ട്. അപ്പം അത് ഞാൻ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിനും ഞാൻ അതിനകത്തോട്ട് നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണേ. ഞാനിവിടെ ഒരു അത്യാവശ്യം മുഴുപ്പുള്ള ഒരു രണ്ട് പച്ചമുളകാണ് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അത്രയും പച്ചമുളക് എടുക്കാം കേട്ടോ. ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമ്മുടെ മിക്സിനകത്തോട്ട് നിട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ അരിഞ്ഞു വെച്ചാൽ നമ്മുടെ ക്യാരറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതായി ഞാൻ കുഞ്ഞ് കഷ്ണമാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് ഞാനൊരു രണ്ട് കഷ്ണമാണ്, രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എടുപ്പുള്ള ഒരു രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നതിന് ഞാൻ അതിനകത്തോട്ട് നമ്മുടെ പയർ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പയറാണ്. അപ്പം ഒരു രണ്ടെണ്ണം ഫ്രിഡ്ജ് ഇരിപ്പുണ്ടായിരുന്നു നോക്കിയപ്പോൾ. അപ്പോൾ അത് ഞാൻ കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം. പക്ഷേ നമ്മുടെ ഈ എന്താ പറയുക, വെണ്ടയ്ക്ക അങ്ങനത്തെ വെജിറ്റബിൾസ് ഒന്നും ഇടല് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ഒക്കെ ഇടുന്നത് നല്ലതായിരുന്നു, പക്ഷെ നമ്മുടെ ഇവിടെ ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിൽ അതൊന്നും ഇല്ലായിരുന്നു. അത് ഞാൻ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഗൈസ് ഞാനിത് അവസാനമായിട്ട് നമ്മുടെ പറയാം നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേതൊക്കെ ആകുമ്പോൾ ക്യാരറ്റ് ബീൻസൊക്കെ ആകുമ്പോൾ കുറച്ച് വേവുന്ന പച്ചക്കറിയല്ലേ, കുറച്ച് വേവ് വേണ്ട പച്ചക്കറിയല്ലേ, അതാണ് ഇത് ഏറ്റവും അവസാനം ഇട്ടത്. ഇനി നമുക്ക് ഉരുളക്കാളും കൂടി ഇടണം, അത് നമ്മൾ ഓൾറെഡി വേവിച്ചതാണല്ലോ. പിന്നെ ഇതേ നിങ്ങൾക്കിപ്പോൾ കാണാം, ദിൽജടയിലാണ് ലൈറ്റ് ഇരിക്കുന്നത്, ഹെഡ്ലൈറ്റ്. അവൾ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നിട്ട് ഹെഡ്ലൈറ്റ് ലൈറ്റ് കൈ പിടിച്ചിട്ട് ഡാൻസ് കളിക്കുകയാണ് അവിടെ കിടന്ന് കേട്ടോ. അപ്പം ദിൽജ അതാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, ഇതുവരെ കറണ്ട് വന്നിട്ടില്ല ഗൈസ്. അപ്പം ഇതേ അമ്മ ഓടിപ്പോയി പ്രശ്നം വന്നാൽ നമ്മുടെ കരിയാപ്പലം കൊണ്ട് നമുക്ക് കിട്ടാം. അപ്പം ഞാൻ ഇപ്പോഴാണ് കരിയാപ്പല അടി ഓർത്തത് തന്നെ. അപ്പോൾ നമ്മളിത് ഒരു തണ്ടാണ് കേട്ടോ, ഒരു തണ്ട് കരിയാപ്പലം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗൈസിനകത്ത് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ മതി കേട്ടോ, വലിയ എരിവൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫ്ലവർ. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കാൽ ടീസ്പൂൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറേ അങ്ങ് ഇട്ടിട്ടില്ല കേട്ടോ ഗൈസ്, വലിയ ഫ്ലേവർ വേണ്ട. അപ്പം ഇതുകൊണ്ട് ലൈറ്റ് അടിക്കുന്നത് കണ്ടോ ഇല്ല. അപ്പം അതൊക്കെ ഇട്ടിട്ട് ഞാൻ എന്തേ പക്കടി ഉപയോഗിച്ചിട്ട് പക്കടി വെച്ചിട്ട് ഞാനത് സ്പൂണും കൊണ്ട് ഇളക്കി കൊടുക്കുകയാണ് എല്ലായിടത്തും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇനി നമ്മൾ മുമ്പേ കുറച്ച് ഉപ്പലിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് കുറച്ച് ഉപ്പും കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗൈസ് ഇത് വെറുതെ ഇട്ടതാണ്, ഇട്ടേന്ന് ഉപ്പ് പോരായിരുന്നു, ഇനി ഇടണമായിരുന്നു കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ടങ്ങ് മിക്സോടങ്ങ് മിക്സായിരുന്നു. പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ പൊട്ടാറ്റോ, യെസ് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ ഉടച്ചെടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാനൊരു നിങ്ങൾ കാണിച്ചായിരുന്നില്ല, നമ്മൾ രണ്ട് പൊട്ടാറ്റോ എടുത്തിട്ടുള്ളത്. ഒരെണ്ണം അത്യാവശ്യം ഉൾപ്പുള്ള ഒരെണ്ണം ഒരു അത്യാവശ്യം ചെറുതാക്കിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അതും കൂടെ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സോട് മിക്സാണ്. അപ്പം നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ഒക്കെ അളവ് കൂട്ടാം കുറയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾക്ക് എനിക്ക് തോന്നിയതൊക്കെയാണ് ഗൈസ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണേ. അപ്പോൾ ഗൈസ് നമ്മുടെ കട്ട്ലേറ്റിനുള്ള മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം കേട്ടോ, ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മളെ കുതിർത്ത് വെച്ച ഓട്സ് ഞാൻ ഇതേ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്, അത്യാവശ്യം മുഴുപ്പുള്ള പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുമ്പേ പൊട്ടാറ്റോയും കൊണ്ടും വെജിറ്റബിൾസും കൊണ്ടൊക്കെ മിക്സ് ഉണ്ടാക്കിയില്ലേ, ആ മിക്സ് ഞാൻ നമ്മുടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്, ഓട്സിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗ്യാസിൽ വെച്ച് തന്നെ ഓട്സ് ഇവിടെ മിക്സിനകത്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ചിലർ വിചാരിക്കുക നമ്മുടെ ഓട്സ് വേവിക്കൊന്നും വേണ്ടെന്ന്, വേണ്ട ഗൈസ്, കാരണം നമ്മളിത് കുതിർത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ കമർപ്പൊന്നും വരില്ല. പിന്നെ നമ്മുടെ ഓട്സും നമ്മുടെ മറ്റേ പൊട്ടാറ്റോയുടെ മിക്സും എല്ലാം കൂടെ ഒരു മിക്സാണ്. അപ്പം എല്ലാം കൂടെ നമുക്ക് മിക്സ് മിക്സ് ആക്കാം. അപ്പം അത് നമ്മുടെ കട്ട്ലേറ്റിനുള്ള മിക്സ് ഇങ്ങനെയാണ് ഗൈസ് റെഡിയാക്കുന്നത്. അപ്പം അതെല്ലാം കൂടെ നമ്മൾ മിക്സ് ആക്കട്ടെ കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ കട്ട്ലേറ്റിനുള്ള മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് കൊണ്ട് നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. മൊത്തം മിക്സാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ദിൽജക്കുട്ടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ കറണ്ട് വന്നിട്ടില്ല ഗൈസ്. പിന്നെ പുറത്ത് നല്ല അത്യാവശ്യം ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാറ്റൽ മഴയത്ത് നമുക്ക് നമ്മുടെ എന്താ ഓട്സ് കട്ട്ലേറ്റൊക്കെ തിന്നണം, വേണ്ടേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓട്സ് മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഓട്സിൻ്റെ രൂപത്തിൽ നമുക്ക് ഉരുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഓട്സിൻ്റെ രൂപത്തിൽ ഉരുട്ടെടുക്കാന്നാണ് പറഞ്ഞത്, അതല്ല ഗൈസ്, നമ്മുടെ കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. Thank you.
എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കട്ടിലേറ്റ് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ നമ്മൾ മാക്സിമം കൊള്ളുന്ന അത്രയും ഇടാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് മറച്ചിടുവാണ്. നന്നായിട്ട് ഇതിനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച കരിഞ്ഞു പോയതാണ്. ഫൈത്തിന് കരിഞ്ഞു പോയിട്ടില്ല, മുരിഞ്ഞാണ്, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ദീൽച്ചക്കുട്ടി ഉണ്ടാക്കിയതാണ് ഗൈസ്. ഷേപ്പ് കണ്ടാലേ അറിയാലോ. അപ്പോൾ നമ്മളിത് ഓരോന്നോരോന്ന് ഇങ്ങനെ മറച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മുടെ ഓട്സ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ അമ്മ എടുത്തത് നമ്മുടെ ദിൽച്ചക്കുട്ടി ഉണ്ടാക്കിയ കട്ട്ലേറ്റാണ് ഗൈസ്. അപ്പോൾ അത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുവാണേ. അപ്പോൾ നമുക്ക് ഇനി മൊത്തം കട്ട്ലേറ്റും മാറ്റി വയ്ക്കാം ഗൈസ്. നമ്മൾ രണ്ട് സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഓരോരോ കട്ട്ലേറ്റ് എടുത്ത് മാറ്റി വയ്ക്കുവാണേ. ഗൈസ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോഴും ചാറ്റൽ മഴയുണ്ട് കേട്ടോ. നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള മഴയാണ്, പക്ഷേ ഇതുവരെ തീർന്നില്ല. പക്ഷേ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. പിന്നെ കട്ടൻ ചായ വേണ്ടവർക്ക് കട്ടൻ ചായ, പാൽ ചായ വേണ്ടവർക്ക് പാൽ ചായ, ഇഷ്ടമുള്ള കുടിക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറയുക ഗൈസ്, ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഹെൽത്തിയും കൂടിയാണല്ലോ. അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ദേ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദിൽച്ചക്കുട്ടി എടുത്തിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ദിൽച്ചക്കുട്ടിക്ക് തന്നെ കൊടുക്കാം. ദേ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമുക്ക് ദിൽച്ചക്കുട്ടിക്ക് കൊടുത്തു നോക്കാം. അവളെങ്ങനെയാണ് പറയുന്നത് നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ സൂപ്പറായിട്ടുണ്ട് ഗൈസ്. ദേ നമ്മുടെ ദിൽച്ചക്കുട്ടി സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഗൈസ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടിച്ചു കൂട്ടിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.